അങ്ങനെ ഫീൽ ചെയ്തത്. അവരുടെ വീട്ടിലെ കോളേജിൽ ഫിലോസഫി ടീച്ചർ വലിയ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാനുണ്ട്. ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ട് പോകുന്നത്. ഹാർഡ് വർക്ക് ആണെങ്കിൽ പിന്നെ മാരാറിനേക്കാളും എനിക്ക് പൊട്ടൻഷ്യൽ തോന്നിയ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു പ്ലെയർ. പിന്നെ മാരാറ് മറ്റേ പൊളിറ്റിക്സ് ഒക്കെ അറിയണ സംസാരിക്കാൻ അറിയാം. അപ്പൊ ഇവര് മൂന്നാള്. പിന്നെ എനിക്ക് തോന്നിയത് ജുനൈസിനെ തോന്നിയിട്ടുണ്ട്. കാരണം മാരാർക്ക് എതിരെ അവിടെ എന്തെങ്കിലും സംസാരിക്കുന്ന വ്യക്തി ജുനൈസാണ്. അപ്പൊ ഈ ജുനൈസിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും മാരാറെ എന്തൊക്കെ സംസാരിക്കും. അപ്പൊ ജുനൈസിന്റെ സംഭവങ്ങൾ വേറെ രീതിയിലേക്ക് വളർച്ച പിടിക്കും. പിന്നെ എനിക്ക് തോന്നിയൊന്നും അല്ലെങ്കിൽ റെനീഷ അല്ലെങ്കിൽ സെറീന കയറുന്നൊക്കെ അവിടെ വെച്ചിട്ട് കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വന്ന ഇതില് എനിക്കറിയില്ല. പിന്നെ എനിക്ക് തോന്നണത് ചിലപ്പോൾ റിനോഷ്, റിനോഷ് അറിയില്ല. റിനോഷ് ഒരു നൈസ് മെമ്പറാണ്. റിനോഷിനെ എനിക്ക് അവിടെ ഞാൻ ഇവിടുന്ന് റിനോഷ് മൊത്തം ഗെയിമറെ കുറച്ച് ഇതല്ല റിനോഷ് വിചാരിച്ചിട്ട് പോയില്ല. പക്ഷേ ഗൂളിൽ വന്നപ്പോൾ ആള് ഏകദേശം ഇന്ത്യയൊക്കെ പോലത്തെ ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് സംസാരിക്കുന്നവർക്ക് പെട്ടെന്ന് റിനോഷിനാണ് പെട്ടെന്ന് ഒരു എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത് അറിയില്ല. പേഴ്സണലി നല്ല അടിപൊളി. അതായത് ഒരാൾ ഇപ്പം ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിലും ഒരു വേദനിപ്പിക്കാണ്ട് കളിക്കുന്ന ഹ്യൂമാനിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് റിനോഷിനെ തോന്നുന്നത്. പോയപ്പോഴേ ഉള്ളിലുണ്ടായിരുന്നു. അല്ല അങ്ങനെയല്ല, ഞാൻ പോകുമ്പോ അന്ന് കപ്പൊക്കെ അടിച്ചിട്ട് വരാന്ന് വെച്ചിട്ടൊരു മൂഡിൽ. പക്ഷെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരൊക്കെ കിടന്ന് ഇതിന് കഷ്ടപ്പെടുന്ന കാണുമ്പോ അയ്യോ ഇത്രയും അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് കൊടുത്ത് അതിനുവേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അയ്യോ അങ്ങനെ അത് പോവാന്ന് ആഗ്രഹിച്ചിട്ട് അന്നല്ലേ വിടുള്ളൂ. എനിക്ക് തോന്നിയതും അതാ. എനിക്ക് തോന്നുന്നത് റെനീഷ് എന്നോട് വോട്ട് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അതിന്റെ ബിഗിനിങ് ആണ്. നമ്മള് പല അഭിനയം കണ്ടിട്ടുള്ളതാണല്ലോ. ഒറിജിനലാണോ അഭിനയമാണോ നമുക്ക് പിന്നെയല്ലേ പറയാൻ പറ്റും. വിഷ്ണു വന്ന വഴിക്ക് തന്നെ വിഷ്ണു പറഞ്ഞു അത് ശരിയല്ല. അല്ല അതൊക്കെ അതൊക്കെ നല്ലൊരു ഗെയിമറുടെ ആളാണ്. കാരണം കളിച്ച് തന്നെ നേടണമെന്ന് ഞാനും അങ്ങനെ പറയണ ആളാ. പക്ഷെ അവിടെ എന്താന്ന് വെച്ചാൽ പല കാര്യങ്ങൾ. ഞാൻ ബാത്റൂമിന്റെ വാതില് അവിടെ ബാത്റൂമിന്റെ വാതിലെന്നെ ചവിട്ടി പൊളിക്കാത്ത കാരണം അവിടെ ഗെയിം ഗെയിമായിട്ടല്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഖത്തറിൽ വീട്ടിൽ പറഞ്ഞു, ഖത്തറ് അർജന്റീനയെ നമ്മളെ കളിയില് ഖത്തറ് കൊണ്ടുപോയിട്ട് ഫുട്ബോൾ കളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം. ഓക്കെ ആണെങ്കിലും ഖത്തറിന് ഒരു പോയിന്റ് കിട്ടും അർജന്റീനയ്ക്കെതിരെ എന്ന് പറയുമ്പോ ആളുകൾ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആവും. ആളുകൾക്ക് മറ്റേ ഇപ്പം നേരത്തെ ഉള്ള സ്റ്റാറ്റസ് മാറി. ഉമറും അകത്ത് കയറുന്നതിനെക്കാട്ടും സ്റ്റാറ്റസ് മാറിയായിരുന്നു. മാറി, അതെനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് അതാ പറഞ്ഞത്. പക്ഷേ ഈ ശോഭന ഇനിയും ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ആളുകൾ മരാർക്കെതിരെ പിരിഞ്ഞു. ഞാൻ മരാറെ അടുത്തത് പറഞ്ഞു. കാരണം ഇപ്പൊ ലാസ്റ്റ് ഒരു മൂന്നാല് ദിവസമായിട്ടേ മരാർ ഭയങ്കരമായിട്ട് ആ ക്യാപ്റ്റൻസി ലാസ്റ്റിൽ മരാർക്ക് കിട്ടുകയും ചെയ്തല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ മരാർക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര വിഷമമായി പറഞ്ഞു. അപ്പൊ ബുള്ളിങ്ങിന്റെ ഒരു ഇത് കൂടിയിട്ടുണ്ട്. ശോഭയ്ക്ക് ആണെങ്കിലും പിന്നെ ശോഭ ബേസിക്കലി ഭയങ്കര പാവാന്ന് തോന്നുന്നു. ഞാൻ രണ്ടു ഞാൻ ലാസ്റ്റത്തെ ഒരു രണ്ടു മൂന്ന് ദിവസമാണ് സംസാരിച്ചത്. അപ്പൊ ഉള്ളില് ഭയങ്കര വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ച് അകത്ത് പോയി ഇത്രയും ദിവസം ഞാനും ഞാൻ ശത്രുക്കളാക്കിട്ട് ഇറങ്ങി വന്നില്ല. എല്ലാവരും അതൊരു വലിയ കാര്യം. ഇപ്പൊ രണ്ടാഴ്ച പോയത് കൊണ്ട് നല്ലൊരു അനുഭവം കിട്ടി. തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്കുള്ള എന്തെങ്കിലും ത്രെഡ് കിട്ടിയോ? അല്ല ഞാൻ പിന്നെ ഒരു സിനിമയ്ക്കുള്ള ത്രെഡ് എന്ന് വെച്ചാൽ ഞാൻ അതിലെ കുറെ കാര്യങ്ങള് ഇവരെ ഭയങ്കര പ്ലാനിങ് അല്ല. ഒരു അടാറ് ബിഗ് ബോസ് വരും. ഞാൻ അത് പറയാൻ പാടുന്നൊന്നും അറിയില്ല. ഞാൻ പ്രവീണേന്റെ ചോദിച്ചിട്ട് അടുത്തൊരു ഇന്റർവ്യൂല് പറയാം. കുറെ സീക്രട്ടുകൾ ഉണ്ട്. എനിക്ക് തോന്നിയിട്ട് ആരെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. അതായത് പുറത്തെ കാര്യങ്ങള് അവരുടെ കണ്ടസ്റ്റൻസ് പല രീതിയിൽ അറിയുന്നുണ്ട്. അത് പറയാൻ പാടുന്നോന്ന് എനിക്ക് അറിയില്ല. ഒമർക്ക ഇറങ്ങിയാല് നമുക്ക് ഒമർക്കനെ ഞങ്ങൾക്ക് മിസ് ചെയ്യണ്ടായിരുന്നു. പിന്നെ അമൃക്ക എവിടെ പോയാലും അമൃക്ക ഒരു അമൃക്ക സ്ട്രോങ് ആണ്. ഒരു നല്ല ഡയറക്ടർ കാണുന്ന ഒരു കൂടുതൽ എനിക്ക് തോന്നിയിരുന്നു അമൃക്ക നല്ലൊരു ഹ്യൂമൻ ബീൻ ആണ്. സോ അവിടെ പോയില്ല ഏറ്റവും കൂടുതൽ റിനോഷനെക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അമൃക്കനെ തന്നെയാണ്.
അവിടെ എന്താ പറയാ നാട്ടിലേക്ക് ഒരു വിഷമമില്ല, ഇനി ഞങ്ങള് കുളി കുളിക്കാൻ പോകും.